ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ ധന്യരും ദൈവത്തിൻ്റെ പ്രിയരുമായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിൻ്റെ പ്രഭാതം കഴിഞ്ഞ സുന്ദര നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുമുമ്പിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനും ദൈവത്തിൻ്റെ ആലോചനയ്ക്കും വേണ്ടി കാത്തിരിക്കുമ്പോൾ പരിശുദ്ധ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന ദൈവീക ദൂതുമായി അനുദിനവും രാവിലെ തോറും നിങ്ങളുടെ അടുക്കലെത്താൻ കഴിയുന്നതിന് ഞാൻ ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഇന്നും തിരുവെടുത്തിൽ നിന്ന് എനിക്ക് നൽകിത്തന്നിരിക്കുന്ന ദൈവീക ദൂത് പങ്കുവയ്ക്കാൻ ഒരുങ്ങുമ്പോൾ അനുദിനവും ആലോചന തന്ന് വഴി നടത്തുന്ന മഹാദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും എല്ലാം കരയേറ്റിക്കൊണ്ട് വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്ക് സ്നേഹപുരസരം എൻ്റെ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം എഗസ്കേൽ പ്രവചനം 11:10 നിന്ന് നിങ്ങൾക്ക് സൂചന തരുവാൻ ആഗ്രഹിക്കുകയാണ്. എഗസ്കേൽ പ്രവചനം 11:10. ഇസ്രായേലിൻ്റെ അതിരിങ്കൽ വെച്ച് ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും, ഞാൻ യഹോവയെന്ന് നിങ്ങളറിയും. ഇസ്രായേലിൻ്റെ അതിരിങ്കൽ വെച്ച് ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും. അതിരിങ്കൽ വെച്ച് ന്യായം വിധിക്കുന്നവൻ ദൈവത്തിൻ്റെ പ്രത്യേക സ്വഭാവം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും നിങ്ങളെ ഓർപ്പിക്കുന്നത് പോലെ, വേദപുസ്തകത്തിനകത്ത് ദൈവത്തിൻ്റെ നയപരമായിരിക്കുന്ന ഇടപെടലുകൾ, ദൈവത്തിൻ്റെ സ്വഭാവ ശ്രേഷ്ഠതകൾ, അത് തിരുവെഴുത്തിൽ നിന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ദൈവജനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ സ്വഭാവം ഇന്നതാണെന്ന്. ഇവിടെ ഈ വാക്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. അതിരുവരെയും ദൈവം ഇങ്ങനെ മൗനമായി കൊണ്ടു നടക്കും. മുന്നറിയിപ്പുകൾ കൊടുക്കും, ശാസനകൾ കൊടുക്കും, ഉപദേശങ്ങൾ കൊടുക്കും. അതിരിൽ വരെയും കൊണ്ടുപോയിട്ട് അതിര് കിടക്കുന്നു എന്ന് തോന്നിയാൽ അതിര് കിടക്കുന്നതിനേക്കാൾ മുമ്പ് ന്യായം വിധിക്കും. ന്യായവിധി എന്ന് പറയുന്നതിനകത്ത് പെട്ടെന്ന് നമ്മുടെ മനസ്സിനകത്തേക്ക് തലവെട്ടിക്കളയുക, കെട്ടിത്തൂക്കുക, തീക്കകത്തിടുക എന്നത് മാത്രം ചിന്തിക്കരുത്. ന്യായമായി വിധിക്കുന്ന വിധിയാണ് ന്യായവിധി എന്ന് പറയുന്നത്. ഒരു കോടതിയിൽ എല്ലാ കേസും തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നില്ല. ചെറുതും വലുതുമായ കോടതികളുണ്ട്, ക്രിമിനൽ കോടതികൾ, അങ്ങനെ പലവിധ കോടതികളുണ്ട്. എന്നാൽ കുടുംബ കോടതിയൊക്കെ എന്ന് പറയുന്നത് രണ്ടുപേരെയും കൂടി തല്ലിപ്പിരിച്ച് ആരുടെയെങ്കിലും കയ്യിരിക്കുന്ന കാശെല്ലാം കൂടി മേടിച്ച് ഇങ്ങേർക്ക് കൊടുത്ത്, അത് മാത്രമല്ല ന്യായമായി വിധിക്കുക, തെറ്റും ശരിയും ബോധ്യപ്പെടുത്തി അങ്ങനെ വിധിക്കുന്ന വിധിയാണ് ശരിക്കും ന്യായവിധി. ന്യായമായിട്ട് രണ്ട് കക്ഷികൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ അതിൻ്റെ ന്യായമായ കാര്യം, ചിലപ്പോൾ എല്ലാ അടി മാത്രമായിരിക്കുകയല്ല, ശിക്ഷ മാത്രമായിരിക്കുകയല്ല, നന്മ വരേണ്ടവന് നന്മ വാങ്ങിച്ചു കൊടുക്കുന്നത് ഒരു ന്യായവിധിയാണ്. അപ്പോൾ ഒരുത്തൻ പിടിച്ചു വച്ചിരിക്കുന്നു, അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതും ഒക്കെ ന്യായവിധിയാട്ടോ. എന്താണെങ്കിലും ഞാൻ ഇന്ന് ഈ വാക്യത്തെ മാത്രം കേന്ദ്രീകരിച്ച്, ഈ വാക്യം മുഴുവൻ ഇതിൻ്റെ മുന്നും പിന്നും ഒന്നും ചിന്തിക്കുന്നില്ല, അങ്ങനെ ഒരു കാര്യം എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിച്ചോണം. ഈ രാവിലെ തരുന്ന 5-10 മിനിറ്റിൻ്റെ ദൂതെന്ന് പറയുന്നത് ബൈബിൾ ക്ലാസ് അല്ല, വലിയ പ്രസംഗമല്ല, ഒരു വാക്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്നൊരു സൂചന എടുത്തുകൊണ്ട് രാവിലെ ദൈവമക്കൾക്ക് തരുന്ന ഒരു ആത്മീക സന്ദേശമാണ്. അത് ആ വാക്യം മുഴുവനൊന്നും ഒടുക്കില്ല, വാക്യത്തിൻ്റെ പശ്ചാത്തലം ഒടുക്കുകയില്ല. തെറ്റിദ്ധരിക്കരുത്, അതിനകത്ത് അങ്ങനെയല്ലല്ലോ ആശയം, ഇങ്ങനെയല്ലേ ആശയം, ആശയങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്, പക്ഷേ ഒരു വാക്ക് മാത്രം എടുക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായത് എൻ്റെ ദൈവം, നമ്മുടെ ദൈവം അതിരിങ്കൽ വെച്ച് ന്യായം വിധിക്കുന്നവനാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ഏറ്റവും സുപരിചിതമായ ഭാഗം, ഫറവോനെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഫറവോൻ 400 ചില്ലാം വർഷങ്ങൾ മിസ്രായിമിനകത്തിട്ട് ഇസ്രായേൽ മക്കളെ അടിമകളാക്കി. അതൊരു ദൈവീക പദ്ധതിയുടെ ഭാഗമാണ് ഞാൻ സമ്മതിക്കുന്നു. യോസേപ്പിനെ അറിയാത്തൊരു ഫറവോൻ അധികാരത്തിൽ വന്ന കാലം മുതൽ വാഗ്ദത്ത കാലം അടുത്തു വരുമ്പോൾ അവരോട് നീചമായി പെരുമാറുകയും നിയമം കഠിനമാക്കുകയും അതീവ ഘോരമായിട്ട് അടിമത്തത്തിൻ്റെ ചാട്ടവാറുകൾ അവർക്ക് മീതെ അടിച്ച് അവരുടെ ശരീരം പൊട്ടിക്കുകയും ഊഴിയ വിചാരകന്മാരെ അവരുടെ മീതയാക്കി കോലുകൊണ്ട് തല്ലി കച്ചിയും മണ്ണും വയ്ക്കോലും കൊടുക്കാതെ ഇഷ്ടിക ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് പീഡനങ്ങളുടെ മേൽ പീഡനമായി അവരിന്ന് വരെ ഇല്ലാതെ വണ്ണം നിലവിളിക്കേണ്ടി വന്നു. മോശയെ പറഞ്ഞയച്ചു, 10 ബാധകളയച്ചു, ഇതൊക്കെ ചെയ്തു. പക്ഷേ വളരെ മോശമായ നിലവാരത്തിൽ ഫറവോൻ ഇടപെട്ടതുകൊണ്ട് ദൈവം അതൊക്കെ ക്ഷമിച്ച്
ഒറ്റ ദിവസം കൊണ്ട് ഫറവോനെ ഇരുന്നിടത്തിരുന്ന് മരവിപ്പിച്ച് കളഞ്ഞിട്ട് തൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നവനാ ദൈവം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിനകത്ത് ഹെരോദാവിനെ കൃമിക്കിരയാക്കി അടിച്ചിട്ട് ശിക്ഷ നടപ്പാക്കിയവനാ ദൈവം. ആ ദൈവത്തിന് ഒറ്റ ദിവസം കൊണ്ട് ഫറവോനെ കൃമിക്കിരയാക്കാം, പുഴുവരിക്കുന്നത് പോലെ അവൻ്റെ കൊട്ടാരത്തിൽ കയറി അരിക്കും, ഇതൊക്കെ ചെയ്യും. പക്ഷേ ദൈവം അതൊന്നും ചെയ്തില്ല. കൊണ്ടുവന്ന് തൻ്റെ ജനത്തെ വിടുവിച്ച് കൊച്ചു കൊച്ച് ശിക്ഷകൾ കൊടുത്ത് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു, ആ തവള കയറിപ്പോ, പേൻ കയറിപ്പോ, അവരുടെ എഴുത്തിൽ നിന്ന് കാളക്ലാവ് കടിഞ്ഞൂലിൽ സംഹാരം നടത്തിയപ്പോഴൊക്കെ തീർന്നു എന്ന് വിചാരിച്ചു. തീർന്നില്ല, അതിരിങ്കൽ വരെ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ നേരെ ചുവേ പോകേണ്ട വഴിക്ക് പോകാതെ ചെങ്കടലിലേക്ക് കൊണ്ടുവന്നത്. ചെങ്കടൽ ഒരതിരാണ്, മരുഭൂമിക്കും മിസ്രായിമിനും അതിരാണ്. ഈ മരുഭൂമി കടന്നാൽ കനാനാണ്. അപ്പം കനാനിലേക്കുള്ള വഴിയുടെ അതിര് എന്ന് നമുക്ക് പറയാം, മിസ്രായിമിൻ്റെ അതിര് ചെങ്കടൽ. അവിടെ വരെ ദൈവമായ കർത്താവ് മിണ്ടാതെ കൊണ്ടുവന്ന് പുറകെ ഓടിയെത്താൻ സമ്മതിച്ചു. പടകും രഥവും ഒക്കെ ആയിട്ട് പടകധ്വനിയോടെ യുദ്ധസന്നാഹത്തോടെ വടിയും വാളുമായിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ പുറകെ പർവ്വത നരകളെ താണ്ടിക്കൊണ്ട് ഫറവോൻ്റെ രഥചക്രം മുരളുന്ന ശബ്ദം ഇസ്രായേലിൻ്റെ കാതുകളിൽ കേട്ടവരുടെ ചങ്ക് പെടപെട പെടച്ചു. ആളുകൾ വാവിട്ട് നിലവിളിച്ചു, ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് മോശയോട് പെറുപെറുത്തു. പക്ഷെ ദൈവത്തിനൊരു സ്വഭാവമുണ്ട്, ഈ അതിര് വരെയേ ഫറവോനുള്ളൂ, അതിരിങ്കൽ വെച്ചവൻ ന്യായം വിധിക്കും. ഞാൻ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു. കുറേ കാലമായി പുറകെ നടക്കുന്നു, അപമാനിക്കുന്നു, യഹോവ ആരാന്ന് ചോദിച്ച് പുച്ഛിക്കുന്നു. ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ ഈ ദൂത് ശരിക്കും തേച്ചൊട്ടിക്കുക. നീ സേവിക്കുന്ന ദൈവത്തെയും ചോദ്യം ചെയ്ത് നിൻ്റെ ആത്മീയത്തെയും കളിയാക്കി നിൻ്റെ ജീവിതത്തിനെതിരെ വിരൽ ചൂണ്ടി നിന്നെ ഇല്ലായ്മയാക്കാൻ വേണ്ടി തലക്കെട്ട് തട്ടിയും നിന്നെ പുച്ഛിച്ചും കൊണ്ട് നടക്കുന്ന ചില വിഷയങ്ങൾ ഫറവോൻ്റെ മനസ്സോടെ കൊണ്ട് നടക്കുമ്പോൾ തമ്പുരാൻ അറിയുന്നില്ലെന്ന് വിചാരിക്കരുത്. അതിരിങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കുക വിഷയം. പതുക്കെ പതുക്കെ അവിടെ നിന്ന് അതിരിലെത്തും. അതിര് കടക്കാൻ ദൈവം അനുവദിക്കില്ല. ചെങ്കടൽ കടന്ന് അക്കരെ കയറാൻ വേണ്ടി ഫറവോനും സൈന്യവും നോക്കിയതാണ്, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി തുറന്ന വഴിയിലേക്ക് അവർ കാല് വെച്ചതാണെന്ന് എബ്രായലയനും പനന്നദ്ദേഹം പറയുന്നത്. പക്ഷേ അതിരിനപ്പുറം കയറാൻ, നിന്നെ പിൻപറ്റുന്ന വിഷയങ്ങൾ, നിന്നെ തകർക്കുന്ന വിഷയങ്ങൾ, നിൻ്റെ സ്വസ്ഥത കെടുത്തുന്ന വിഷയങ്ങൾ അതിര് കടക്കാൻ അനുവദിക്കില്ല. അതിരിങ്കൽ വെച്ച് ന്യായം വിധിക്കും. ഞാൻ പണ്ട് ഹാഗാറിനെ കുറിച്ചൊരു പ്രസംഗം പ്രസംഗിച്ചു, ഡെയിലി മെസ്സേജിലാണെന്ന് എനിക്ക് തോന്നുന്നു, കൊറോണ കാലത്ത്. അന്നിങ്ങനെ പറഞ്ഞു, സാറയെ പേടിച്ചല്ലെങ്കിൽ സാറ നിമിത്തമുണ്ടായ ഉപദ്രവം നിമിത്തം ഉദരത്തിൽ ഇസ്മായിൽ എന്ന കുഞ്ഞിനെയും പേറിക്കൊണ്ട് അബ്രഹാമിൻ്റെ കൂടാരം വിട്ട് ഹാഗാർ ഓടുകയാണ്. ബെർശേബ മരുഭൂമിയിലൂടെ ഓടി 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 ഓടി. ഒരു വാക്ക് 16-ാം അധ്യായത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, 7-ാമത്തെ വാക്യത്തിനകത്ത്, ശൂരിന് പോകുന്ന വഴിയിലെ നീരുറവിനരികിലെത്തിയപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ചാടി വീണു. കുറേ ദൂരെ ഓടി, അബ്രഹാമിൻ്റെ വീട് മുതൽ മിസ്രായിമിലേക്കായിരിക്കും ഓടുന്നത്, അവൾ മിസ്രായിമ ദാസിയാണല്ലോ. ഓടി 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 ശൂരിന് പോകുന്ന അതിരിലെ വഴിയിലെ നീരുറവിൻ്റെ അവിടെ എത്തി. സാധാരണ തോടുകളും ആറുകളുമാണ് ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയൊക്കെ അതിരുകൾ. യാത്ര ചെയ്തിട്ടുള്ള ആളുകൾ നിശ്ചയിച്ച് കോട്ടയം പത്തനംതിട്ട ജില്ലയുടെ അതിരി ഒരു തോടിന് കുറുകെ ഒരു പാലം, അതിനപ്പുറം കോട്ടയം, അതിനിപ്പുറം പത്തനംതിട്ട. അങ്ങനെ കേരളത്തിലെ ഓരോ ജില്ലകൾക്കും അതിര് നിശ്ചയിക്കുന്നത് ആറും തോടും കടക്കുന്ന ആ പാലം വെച്ചായിരിക്കും. സംസ്ഥാനങ്ങൾ, കർണാടക, കേരള സംസ്ഥാനം, അങ്ങ് കാസർഗോഡിനപ്പുറം വെച്ച് ക്രോസ് ചെയ്യുന്നത് വലിയൊരു പാലത്തിൽ വെച്ചാണ്. നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, ട്രെയിൻ യാത്രയും അത് റോഡ് യാത്രയും ചെയ്തിട്ടുള്ളവർ. അപ്പോൾ ഇങ്ങനെ നീരുറവ ഒരതിരാണ്. എന്തിൻ്റെ അതിര്? ശൂരിന് പോകുന്ന വഴിയും മരുഭൂമിയുടെ അതിര. ഈ അതിര് കടന്ന് അപ്പുറം പോയാൽ മിസ്രായിമിൻ്റെ പിടിയിൽ അകപ്പെട്ടു. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാകൊന്നുമല്ല. പക്ഷേ ദൈവത്തിൻ്റെ സ്വഭാവം, നീ ഓടി ഓടി അതിരിലെത്തുമ്പോൾ സ്വർഗം നിന്നെ തടയും. വാഗ്ദത്തങ്ങൾ നിൻ്റെ മേൽ കിടക്കുന്നു, നീ നിരപരാധിയാണ്. നിന്നെ വീട്ടിൽ പാർപ്പിക്കാതെ നീ രക്ഷപ്പെടാൻ ഓടുമ്പോൾ സ്വർഗം ഇടപെട്ടില്ല എന്ന് പറയരുത്. അതിരിങ്കൽ വെച്ച് ഇടപെടും.
ഇനി ഹാഗാറിൻ്റെ ജീവിതം തന്നെ 21-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിനകത്ത് ഈ കുഞ്ഞുമായിട്ട് ബേർശേബ മരുഭൂമിയിൽ പോവുകയാണ്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, കുഞ്ഞെന്ന് പറയുമ്പോൾ തീരെ മുട്ടലഴയുന്ന കുഞ്ഞൊന്നും അല്ല, 10-12-14 വയസ്സ് പ്രായം കാണും ഇസ്മായിലിന്. അവനുമായിട്ട് പോകുമ്പോൾ വെള്ളം തീർന്നു പോയി. വെള്ളം തീർന്നിട്ട് കുഞ്ഞിൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞൊരു കുറുങ്കാട്ടിൻ്റെ ചോട്ടിൽ ഈ മകനെ ഇട്ടിട്ട് അമ്മ മാറിയിരുന്ന് കരയുക. ഒരു വെള്ളം കുടിക്കാതെ ഒരു ദിവസമൊക്കെ നിന്നാലും ചാവത്തില്ല. 1-2 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് അതിരി കടക്കുന്നത്. നിൻ്റെ കയ്യിലെല്ലാം തീർന്നു. തീർന്ന അന്നൊന്നും ദൈവം ഇടപെട്ടില്ല. ഒരു ദിവസം കഴിഞ്ഞു ഇടപെട്ടില്ല. പക്ഷെ അതിരി കടക്കുന്നു. നീ മരണം മുമ്പിൽ കാണുന്നു. നീ കുഞ്ഞു മരിച്ചു പോകും. ഇനി രക്ഷയില്ലെന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ് മരണം കാണണ്ട. മരണം ഒരതിരല്ലേ പ്രിയപ്പെട്ടവരെ? മരണത്തിൻ്റെ അതിരിലെത്തുന്നതിനേക്കാൾ മുമ്പ് സ്വർഗത്തിലെ ദൈവം നീരുറവ തുറന്നു കഴിഞ്ഞു. ഹാലേലൂയ്യ! ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നു. അതിരി കടക്കുന്നതിനേക്കാൾ മുമ്പ് ഒന്നുകിൽ അത്ഭുതം നടക്കും, അല്ലെങ്കിൽ ന്യായവിധി നടക്കും, അല്ലെങ്കിൽ ദൈവം ഇടപെടും, അല്ലെങ്കിൽ ഒരു ദൂത് നിനക്ക് കിട്ടും. എന്തെങ്കിലും സംഭവിച്ചിരിക്കും. സഹജരെ, സഹോദരങ്ങളെ, കർത്തൃദാസന്മാരെ, പ്രാർത്ഥിക്കുന്നവരെ, വിഷയം ഇതുവരെയും ദൈവം ഏറ്റെടുത്തില്ല എന്നൊരു ഭാരം നിനക്കുണ്ടോ? നീ അതിരി കടക്കുന്നതിനേക്കാൾ മുമ്പ് അതിരിങ്കൽ വെച്ച് ന്യായം വിധിക്കും. ന്യായവിധി എന്ന് പറയുന്നത് നിന്നെ അടിച്ചൊതുക്കൂ എന്നുള്ളതല്ല, നിനക്ക് ന്യായമായി കിട്ടേണ്ടത് നിനക്ക് വാങ്ങിച്ചു തരും. അതിരി കടക്കാൻ ദൈവം അനുവദിക്കില്ല. അതിരിങ്കൽ വെച്ച്, ഹാലേലൂയ, ഹയസ്കേൽ 11:10, അതിരിങ്കൽ വെച്ച് അതിരി കടക്കത്തില്ല. പല വിഷയങ്ങളുടെയും അതിരിൽ വെച്ച് ദൈവം തൊടും, പ്രവർത്തിക്കും, ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇനി നിങ്ങൾ ഗ്രഹിച്ചോളുക, വിഷയം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചോളുക. ഞാനിപ്പോഴൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അതിരി കടക്കാൻ അനുവദിക്കാത്ത ദൈവമേ, ഞങ്ങൾക്കെല്ലാത്തിനും അതിരി ദൈവം നിശ്ചയിച്ചും ഞങ്ങളുടെ ശരീരപ്രക്രിയയ്ക്ക് പോലും, ഞങ്ങളുടെ കൊളസ്ട്രോള്, BP, ഷുഗർ, ഇതിനെല്ലാം സ്വർഗം ഒരതിരി വെച്ചിട്ടുണ്ട്. ദൈവമായ കർത്താവേ, ഇതുപോലെ എല്ലാത്തിനും ഒരതിരുണ്ട്. ഈ അതിരിൽ വെച്ച് ന്യായം വിധിക്കുന്ന, ഈ അതിരിൽ വെച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന, ഈ അതിരിൽ വെച്ച് അത്ഭുതം ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ സ്വഭാവം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിരിങ്കൽ എത്തുവോളം അങ്ങ് മൗനമാകും. അതിരിൽ എത്തുമ്പോൾ ദൂതനെ അയക്കും, നീരുറവ തുറക്കും, ന്യായം വിധിക്കും, യുദ്ധം ചെയ്യും. ഞങ്ങളത് തിരിച്ചറിഞ്ഞു. ഒത്തിരി പേർ ഒരുപാട് വിഷയങ്ങളിൽ ഓടുന്നവരുണ്ട്. എന്ന് ഇതിൻ്റെ നന്മ കാണുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അവരുടെ അതിരിലേക്ക് എത്തുകയാണപ്പാ. അതിരി കടക്കാൻ അനുവദിക്കല്ലേ. അതിരി കടന്നാൽ അവർ പിടിച്ചു നിൽക്കില്ല, ചിലർ ജീവിച്ചിരിക്കില്ല. അതിരി കടക്കുന്നതിനേക്കാൾ മുമ്പ് അതിരിങ്കൽ വെച്ച് ന്യായം വിധിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.